പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി വീണ്ടും നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിന് ദൈവം സഹായിച്ചതുകൊണ്ട് ഞാൻ വളരെ സന്തോഷവാനാണ്. ദൈവം നമുക്ക് അനുകൂലവാദിയുള്ളപ്പോൾ നമുക്കൊന്നിനെയും ഭയപ്പെടാനില്ല എന്നുള്ളതാണ് ഈ നാളുകളിൽ എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നൊരു വിഷയം. ഞാൻ ആ ബലം നിങ്ങളിലേക്ക് പകരുവാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ചിന്താ വിഷയം, ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നാം ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ ഞാൻ പറയട്ടെ, ദൈവത്തെ ഭയപ്പെടുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും അനുഭവിക്കുകയും ചെയ്യുന്നവനായിരിക്കും. എവിടെയായിരുന്നാലും അവൻ ദൈവത്തെ ഭയപ്പെട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കും. തൽക്കാലം അല്പം കഷ്ടം വന്നാലും പിന്നത്തേത് അവന് അഭിവൃദ്ധി ഉണ്ടെന്നുള്ളത് ദൈവത്തിലെ വചനത്തിലെ ഒരു സത്യമാണ്. പ്രൈസ് ഗോഡ്. യോസഫിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ യോസഫ് പറയുന്നു, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. പോത്തിഫറിൻ്റെ ഭാര്യയോട് യോസഫ് വിളിച്ചു പറയുന്നൊരു ഭാഗമാണ് ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. അതിനുശേഷം പറയുകയാണ്, പിന്നെ ഞാൻ പാപം ചെയ്യുന്നത് എങ്ങനെ? അപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്നവന് ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് ബോധമുണ്ടാകുമ്പോൾ അവൻ തീർച്ചയായും ദൈവത്തെ അടുത്ത് കണ്ടതുപോലെ അവൻ ഉറച്ചു നിൽക്കും, ഭയം കൂടാതെ ഉറച്ചു നിൽക്കും. മോശയെക്കുറിച്ച് വായിക്കുന്നതും ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്ന മോശ താൻ വളർന്നപ്പോൾ ദൈവത്തെ അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നുകൊണ്ട് ഫറവോൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ട് പോകുന്നു എന്ന് ഞാൻ വായിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ബോധം നമ്മുടെ ഭയത്തെ പുറത്താക്കും. ഇന്നാളുകളിൽ ലോകം മുഴുവനും കൊറോണ എന്ന ഒരു വൈറസിനെ കുറിച്ച് ഭയത്തോടെ നിൽക്കുകയാണ്. കാര്യങ്ങൾ വളരെ വളരെ ടൈറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗവൺമെൻറ് തന്നെ ചില പട്ടണങ്ങൾ അടച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഒരാൾക്കും പുറത്തിറങ്ങാൻ വയ്യ, ഒരാൾക്കും അകത്ത് കയറാനും വയ്യ. എരിഹോ പട്ടണം അടച്ചപ്പോൾ ഉണ്ടായ സ്ഥിതിവിശേഷം ഇപ്പോൾ ഏതാണ്ട് അക്ഷരാർത്ഥത്തിൽ വന്നിരിക്കുകയാണ്. എരിഹോ പട്ടണം ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കി. ഒരുത്തനും അകത്ത് കയറിയില്ല, ഒരുത്തനും പുറത്തിറങ്ങിയില്ല. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുടെയും നിവൃത്തീകരണം ഈ നാളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിതൊക്കെ യാദൃശ്ചികമല്ല എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇന്ന് ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിച്ച് നമ്മുടെ ഭയത്തെ കളയാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം അതിന് നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ഗോഡ്. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ദൈവത്തോടുള്ള അമിതമായ സ്നേഹം കൊണ്ട് മാത്രമേ നമ്മുടെ ഭയത്തെ പുറത്താക്കുവാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് സ്നേഹിക്കാൻ ഒരുവനുണ്ട്, ഒരുവനുണ്ട് നമ്മെ സ്നേഹിക്കുന്ന ഒരുവനുമുണ്ട്. അതുകൊണ്ട് ആ ദൈവത്തിൽ നമ്മളുടെ വിശ്വാസം അർപ്പിച്ച് സ്നേഹത്തോട്, സന്തോഷത്തോടെ, സമാധാനത്തോടെ, ഐശ്വര്യത്തോടെ, അഭിവൃദ്ധിയോടെ, എല്ലാത്തിനുപരി ഭക്തിയോടെ ജീവിക്കാൻ ദൈവം നമ്മളെവരെയും സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ടും ഒരു വേദവചനം വായിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 1:22 കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ദൂതൻ മറിയയോട് പ്രഖ്യാപിക്കുമ്പോൾ പറയുന്ന വചനമാണ് നമ്മൾ വായിച്ചത്. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇടവന്നു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞ വാക്യമാണ് കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കപ്പെടും. അപ്പോൾ ദൈവം നമ്മോടുകൂടെ എന്ന് പറഞ്ഞാൽ ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, ദൈവം മനുഷ്യരുടെ കൂടെ വസിക്കുന്ന ഒരനുഭവം എന്നുമെന്നും അനുഗ്രഹപ്രദമാണ്. എല്ലാത്തിനും മതിയായ ഒരു സാന്നിധ്യമാണത്. പ്രൈസ് ഗോഡ്. ഇസ്രായേൽ മക്കളുടെ പാളയത്തിൽ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇസ്രായേൽ പാളയങ്ങളുടെ മധ്യഭാഗത്തായി ഉയർത്തിരിക്കുന്ന സമാഗമന കൂടാരം. അതിൻ്റെ 4 വശങ്ങളിലുമായിട്ട് കിഴക്കുവശം, പടിഞ്ഞാറുവശം, ഇടത്തുവശം, വലത്തുവശം, ഈ 4 വശങ്ങളിലുമായിട്ട് ഇസ്രായേൽ പാളയം ഇറങ്ങും. ഇതിൻ്റെ നടുക്ക് തിരുനിവാസം ഉയർത്തും. തിരുനിവാസത്തിൻ്റെ 3 ഭാഗങ്ങളുണ്ട്: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. അതിപരിശുദ്ധ സ്ഥലത്ത് നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വസിക്കുന്നതായിട്ടാണ്. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ആ ഒരു ബോധ്യം അവർക്കുണ്ടായിരുന്നു. അവർ തിരുനിവാസത്തെ നോക്കുമ്പോൾ അവിടെ ഇറങ്ങി വസിക്കുന്ന ഷെക്കന കാണുമ്പോൾ അവർക്ക് മനസ്സിലാകും ദൈവം ഞങ്ങളോടുകൂടെ ഉണ്ട്. നമ്മൾ വായിക്കുന്നത് സംഖ്യാപുസ്തകത്തിലെ പ്രകാരമാണ്, മേഘം പൊങ്ങുമ്പോൾ ഇസ്രായേൽ മക്കൾ പാളയം എടുക്കും, മേഘം നിൽക്കുമ്പോൾ പാളയം അടിക്കും, മേഘം പൊങ്ങാതിരുന്നാൽ അവിടെ താമസിക്കും. ഒരു മാസമോ 2 മാസമോ 1 സംവത്സരമോ 2 സംവത്സരമോ മേഘം പൊങ്ങിയില്ലെങ്കിൽ ആ 2 സംവത്സരവും അവർ അവിടെ പാർക്കും. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യമാണ് അവരെ മരുഭൂമിയിൽ കൂടെ നടത്തിക്കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് മോശം പറയുന്നത്,
തിരുസാന്നിധ്യം ഞങ്ങളുടെ പോരുന്നില്ലെങ്കിൽ എന്നെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. മോശ പറയുന്നു, ഇനി ഞാനിവിടെ നിന്ന് പോകണമെങ്കിൽ മേഘം ഞങ്ങളുടെ കൂടെ പൊങ്ങിയാൽ മാത്രമേ പോകത്തുള്ളൂ. മേഘം പൊങ്ങിയില്ലെങ്കിൽ ഞങ്ങളിവിടെ നിൽക്കും, തിരുസാന്നിധ്യത്തിൽ ഇരിക്കും. എന്ന് പറഞ്ഞാൽ മറിയ യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ നിന്നതുപോലെ നാം ഇവിടെ ഇരിക്കുന്നത് നല്ലതെന്ന് ശിഷ്യന്മാർ പറഞ്ഞതുപോലെ ദൈവസാന്നിധ്യം നല്ലതെന്ന് കണ്ട ഒരു കൂട്ടരായിരുന്നു ഇസ്രായേൽ മക്കൾ. അവരുടെ ജീവിതത്തിൽ എപ്പോഴും അവർ ദൈവസാന്നിധ്യം 40 വർഷക്കാലം അനുഭവിച്ചു. ദൈവത്തോട് പിറുപുറത്ത് ദൈവത്തെ തള്ളിക്കളഞ്ഞെങ്കിലും ദൈവത്തോട് മത്സരിച്ചെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അവരോടുകൂടെ ഉണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൽ യാക്കോബിനെക്കുറിച്ച് ഒരു വാക്യം ഇങ്ങനെ ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആവർത്തന പുസ്തകം 32:9-10 വാക്യങ്ങൾ. യഹോവയുടെ അംശം അവൻ്റെ ജനവും യാക്കോബ് അവൻ്റെ അവകാശവും ആകുന്നു. താൻ അവനെ മരുഭൂമിയിലും ഓളികൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കണ്ടു. അവനെ ചുറ്റി പരിപാലിച്ചു, കൺമണി പോലെ അവനെ ചുറ്റവനെ സൂക്ഷിച്ചു. കഴുകൻ തൻ്റെ കൂട അനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്തു, തൻ്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. യഹോവ തനിയെ അവനെ നടത്തി, അവനോടുകൂടെ അന്യദൈവം ഉണ്ടായിരുന്നില്ല. അപ്പം മരുഭൂമിയിൽ ഓളികൾക്കുന്ന ശൂന്യപ്രദേശത്ത് യഹോവ യാക്കോബിനെ കണ്ട് കൺമണി പോലെ ചുറ്റി പരിപാലിച്ചു. ഈ ഭാഗം നമ്മൾ വായിക്കുന്നത് യേശാവിനെ ഭയന്ന് യാക്കോബ് ഓടി അമ്മയുടെ ഉപദേശപ്രകാരം ലാബാൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. അന്ന് അവിടെ കിടന്ന് ഉറങ്ങി, മരുഭൂമിയിൽ കിടന്നുറങ്ങി. ആ മരുഭൂമിക്ക് അന്ന് വരെ ലൂസ് എന്ന് പേരായിരുന്നു. ആ മരുഭൂമിയിൽ കിടന്നുറങ്ങി. ഉറങ്ങുന്ന സമയത്ത് കൂടാരത്തെ വാസിയായിരുന്ന ശാന്തശീലനായിരുന്ന യാക്കോബ് ഒരു കാട്ടുകല്ലെടുത്ത് തലയിണയായി വെച്ച് അവൻ കിടന്നുറങ്ങി. ആ ഉറക്കം ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അന്ന് രാത്രി അവൻ കാട്ടുമൃഗങ്ങളാൽ ആക്രമിക്കപ്പെടാതിരിക്കാൻ ദൈവം അവനെ ചുറ്റി പരിപാലിച്ചു, കൺമണി പോലെ അവൻ സൂക്ഷിച്ചു എന്നാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ കരുതൽ യാക്കോബിൻ്റെ മേലുണ്ടായിരുന്നു. യാക്കോബിനെ ദൈവത്തിന് സൂക്ഷിക്കേണ്ടത് ആവശ്യമായിരുന്നു. കാരണം യാക്കോബ് ദൈവത്തിൻ്റെ വാഗ്ദത്ത സന്തതിയാണ്. ഒരു വാഗ്ദത്ത സന്തതിയെ പട്ടുപോകാൻ ദൈവം ഒരു കാലത്തും അനുവദിക്കത്തില്ല. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സന്തതിയാണ് യാക്കോബ്. യാക്കോബിനെ പരിപാലിക്കേണ്ടത് ദൈവത്തിൻ്റെ കടമയാണ്. ഞാൻ രാത്രി പറയട്ടെ, നിന്നെ ദൈവം തിരഞ്ഞെടുത്തതാണെങ്കിൽ, ദൈവമാണ് നിന്നെ തിരഞ്ഞെടുത്തതെങ്കിൽ നിന്നെ സൂക്ഷിക്കേണ്ടത് ദൈവത്തിൻ്റെ കടമയാണ്. ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നിനക്ക് കിട്ടണമെങ്കിൽ ദൈവസന്നിധിയിൽ വസിക്കണം. ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിച്ചത് അവനോടുകൂടെ അന്യദൈവങ്ങൾ ഉണ്ടായിരുന്നില്ല, അവൻ്റെ ദൈവം തന്നെ അവനെ തനിയെ നടത്തി. മരുഭൂമിയിൽ ഓളികൾക്കുന്ന ശൂന്യപ്രദേശത്ത് യാക്കോബിനെ എത്തിച്ച ആ രാത്രി ദൈവം കൂടെ ഇരുന്ന് അവനെ പരിപാലിച്ചു, കൺമണി പോലെ ചുറ്റി അവനെ പരിപാലിച്ചു. മാത്രമല്ല അന്ന് രാത്രി യാക്കോബ് ഒരു സ്വപ്നം കണ്ടു, ആകാശം പൊട്ടുന്നൊരു ഗോവണി. ആ ഗോവണിയുടെ മേളിൽ നിന്നുകൊണ്ട് യഹോവ അരുളി ചെയ്തു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അവിടെ നിന്നുള്ള വായിക്കുന്നത് മലാഖമാർ ആ ഗോണിയിൽ, ദൈവത്തിൻ്റെ ദൂതന്മാർ ആ ഗോണിയിൽ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യഹോവ ഗോണിയുടെ മുകളിൽ നിന്നുകൊണ്ട് യാക്കോബിനോട് സംസാരിച്ചു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. യാക്കോബ് പിൽക്കാലത്ത് ആ അനുഗ്രഹങ്ങളെല്ലാം പ്രാപിച്ചതായിട്ട് നമുക്ക് അറിയാം. അപ്പോൾ യാക്കോബിനെ ദൈവം അനുഗ്രഹിക്കാനുണ്ടായ കാരണം യാക്കോബ് തിരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നു, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആയിരുന്നു. പ്രൈസ് ഗോഡ്. നമ്മൾ യെശയ്യാ പറഞ്ഞ 43:1 വായിക്കുന്നത്, ഇപ്പോഴോ യാക്കോബെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മേലെ കവിയുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയില്ല, അഗ്നിയാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. സാധാരണ ഒരു വ്യക്തി ദഹിച്ചു പോകുന്ന അന്തരീക്ഷത്തിൽ, സാധാരണ ഒരു വ്യക്തി മുങ്ങിപ്പോകുന്ന അന്തരീക്ഷത്തിൽ, സാധാരണ വ്യക്തി നശിച്ചു പോകുന്ന അന്തരീക്ഷത്തിൽ യാക്കോബ് നിലനിൽക്കും. യാക്കോബിൻ്റെ ദൈവം തിരഞ്ഞെടുത്തതുകൊണ്ട്. കാരണം യാക്കോബിൻ്റെ പ്രത്യേകത മറ്റുള്ളവരിൽ നിന്ന് യാക്കോബിനുള്ള പ്രത്യേകത യാക്കോബിനെ ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. കർത്താവ് പറയുന്നു, ഞാൻ ഏശാവിനെ ദ്വേഷിച്ച് യാക്കോബിനെ സ്നേഹിച്ചിരിക്കുന്നു. പ്രത്യേക കാരണമൊന്നും വേണ്ട, എനിക്ക് കരുണ തോന്നുന്നുള്ളവനോട് കരുണ തോന്നുന്നു, എനിക്ക് ദയ തോന്നുന്നുള്ളവനോട് ദയ തോന്നുന്നു. ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ അധികാര സീമയിൽപ്പെട്ട ഒരു കാര്യമാണത്. അതിനെ ചോദ്യം ചെയ്യുവാൻ ഒരാൾക്കും സാധ്യമല്ല. നിന്നോട് ദൈവത്തിന് ദയുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നോട് ദൈവത്തിൻ്റെ കരുണ തോന്നുന്നെങ്കിൽ അതിനെക്കുറിച്ച് ആരും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് രാത്രി പുറകോട്ട് തിരിഞ്ഞ് നോക്കിയാൽ
നിനക്ക് പറയാൻ സാധിക്കും ദൈവത്തിൻ്റെ കരുണ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ കൃപ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഇത് പറയാൻ തക്കവണ്ണം പുറകോട്ടും പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ജീവിതത്തിൽ യഹോവ ചെയ്ത വൻ കാര്യങ്ങളെ ഓർക്കാൻ സാധിക്കും. പ്രൈസ് ഗോഡ്. സങ്കീർത്തനത്തിൽ പറയുന്നത് 103 സങ്കീർത്തനം പറയുന്നത് എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവനിഷ്ടത്വം എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അപ്പോൾ ദൈവം ചെയ്ത ഉപകാരങ്ങൾ ജീവിതത്തിൽ പുറകോട്ട് തിരിഞ്ഞ് നോക്കിയിട്ട് ദൈവം നടത്തിയ വഴികൾ, ദൈവം നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ ഈ ദൈവം ഇനിയും എന്നെ ജീവപര്യന്ത വഴി നടത്താൻ ശക്തനെന്ന് ഉറപ്പാക്കാൻ ഒരു പ്രയാസവുമില്ല. പ്രൈസ് ഗോഡ്. ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ദൈവം നിന്നെ തിരഞ്ഞെടുത്തവനായിരിക്കണം. ദൈവം നിന്നെ തിരഞ്ഞെടുക്കണമെങ്കിൽ നീ ദൈവത്തെയും കൂടെ അതുപോലെ തിരഞ്ഞെടുക്കണം. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ ശിഷ്യ ആ തിരഞ്ഞെടുപ്പ് എങ്ങനെയായിരുന്നു? ഗലീല കടലിൽ വല വീശിക്കൊണ്ടിരുന്നപ്പോൾ വിളിച്ചു, വല നന്നാക്കിക്കൊണ്ടിരുന്നപ്പോൾ വിളിച്ചു, വല ഉണക്കാനിട്ടുകൊണ്ടിരുന്നപ്പോൾ വിളിച്ചു, വല വീശിക്കൊണ്ടിരുന്നപ്പോൾ വിളിച്ചു. മുക്കുവന്മാരായ ശിഷ്യന്മാരിൽ ഭൂരിഭാഗം പേരെയും വിളിച്ചത് ഇങ്ങനെ വലയുമായിട്ടുള്ള ബന്ധത്തിൽ ആയിരിക്കുമ്പോഴാണ്. എന്നിട്ടാണ് ദൈവജനം പറയുന്നത്, വള്ളവും വലയും വിട്ട് അവർ യേശുവിനെ അനുഗമിച്ചു. അപ്പോൾ യേശു വിളിച്ചാൽ അനുഗമിക്കാൻ മനസ്സുണ്ടാവണം. യേശു വിളിച്ചാൽ അനുഗമിക്കാൻ മനസ്സുണ്ടാവണം. ആദ്യം വിളിക്കുന്നത് യേശുവാണ്, സംശയമില്ല. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. കടപ്പുറത്ത് ഗലീല കടൽപ്പുറത്ത് 100 മുക്കുവന്മാരുള്ള കൂട്ടത്തിൽ നിന്നാണ് കർത്താവ് യേശു ക്രിസ്തു പത്രോസിനെ വിളിച്ചത്, നീ എൻ്റെ പിന്നാലെ വരിക, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവരാക്കും. പത്രോസിനെ വിളിച്ചു, യോഹന്നാനെ വിളിച്ചു, സബദി മക്കളെ വിളിച്ചു, അന്തർവസനെ വിളിച്ചു. അപ്പം ഈ വിളിച്ച് യേശു ഇവരെല്ലാം വിളിച്ചപ്പോൾ അവരെ തിരിച്ച് പ്രതികരിച്ചു, യേശുവിൻ്റെ വിളിക്ക് പ്രതികരിച്ചു. എങ്ങനെ പ്രതികരിച്ചു? വള്ളവും വലയും വിട്ട് അവനെ അനുഗമിച്ചു. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് നിന്നെ തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ ദൈവം വിളിക്ക് ചെവി കൊടുക്കുമോ? ദൈവം വിളിച്ചാൽ കേൾക്കുമോ? ദൈവം വിളിച്ചാൽ പുറകെ ചെല്ലുമോ? ദൈവത്തിനും പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അധികാരം ദൈവം തന്നിരിക്കുകയാണ്. അത് ഏറ്റെടുക്കാൻ പറ്റുമോ? ഇന്ന് രാത്രി അത് ഏറ്റെടുക്കാൻ പറ്റുമോ? മരുഭൂമിയിൽ മോശ പിളച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. ആലോചിച്ച് നോക്കിയാൽ ഇന്ന് യേശു ക്രിസ്തുവിലേക്ക് ജനത്തെ മുഴുവൻ ആകർഷിച്ചുകൊണ്ട് എത്ര പ്രോഗ്രാമുകളാണ് നടക്കുന്നത്. 24 ഏതെങ്കിലും ഒരു മാധ്യമങ്ങളിൽ കൂടെ ജനത്തെ യേശു വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ടിവിയിൽ കൂടെ വിളിക്കുന്നു, യൂട്യൂബിൽ കൂടെ വിളിക്കുന്നു, പല പല മാധ്യമങ്ങളിൽ കൂടെ, വാട്സാപ്പിൽ കൂടെ, ഫേസ്ബുക്കിൽ കൂടെ, എല്ലാത്തിൽ കൂടെ യേശു വിളിക്കുന്നുണ്ട്. പക്ഷേ കേൾക്കാൻ മനസ്സില്ല. ദൈവജനം വായിക്കുന്നത് പോലെ അവർ തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. തീറ്റയും കുടിയും കളിയല്ലാതെ വേറെ ഒരു വിചാരവുമില്ല. തങ്ങളുടെ സൃഷ്ടാവിനെ അവർ ഓർക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നു, ഇന്ന് രാത്രി നിനക്കൊരു സൃഷ്ടാവ് ഉണ്ടെന്നുള്ള ഓർമ്മയുണ്ടോ? ചിന്തിക്കുന്നുണ്ടോ? ഈ ഭൂമി നിനക്ക് സ്ഥിരമല്ല. ഞാൻ പറയട്ടെ, ദൈവ സാന്നിധ്യവും ദൈവകൃപയും നമ്മുടെ മേലുണ്ടെങ്കിൽ ഇന്ന് രാത്രിയും നമുക്ക് ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കാൻ സാധിക്കും. യഹോവയുടെ ദാസന്മാരെ കുറിച്ച് വായിക്കുന്നത്, അവരുടെ ഹൃദയം കുലുങ്ങാതെ യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഉറച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇന്ന് ലോകം മുഴുവനും കൊറോണ ഭീതി എന്ന് പറയുന്നത് മരണഭീതിയാണ്. ഒരു ചെറിയൊരു വൈറസ് കൊണ്ട് ലോകത്തെ മുഴുവൻ കീഴടക്കാൻ പിശാചിന് കഴിഞ്ഞു. ഈ വൈറസ് മനുഷ്യരെ വിഴുങ്ങാനായിട്ട് കാത്തുകിടക്കുകയാണ്. വാതിൽപ്പടിയിൽ പതിയിരിക്കുന്നു, ബെഞ്ചിൽ പതിയിരിക്കുന്നു, വീട്ടിൽ പതിയിരിക്കുന്നു, വഴിയിൽ പതിയിരിക്കുന്നു, ബസ്സിൽ പതിയിരിക്കുന്നു, ട്രെയിനിലിരിക്കുന്നു, പ്ലെയിനിലിരിക്കുന്നു. ലോകത്തെല്ലായിടത്തും കൊറോണ വൈറസ് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതിനെ ഒഴിഞ്ഞു മാറിയാൽ നമുക്ക് നല്ലത്. ഈ കൊറോണ വൈറസ് കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുന്നത് പോലെ തന്നെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപ നിന്നെ രക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. യേശുവിലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിക്കാൻ ഉള്ള സന്ദേശം, ആഹ്വാനം 24 ലോകത്തിന് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗൾഫിലായാലും അമേരിക്കയിലായാലും ആഫ്രിക്കയിലായാലും ലോകത്തിൻ്റെ ഏത് രാജ്യത്തിലായാലും റേഡിയോയിൽ കൂടെയും ടെലിവിഷനിൽ കൂടെയും യേശു വിളിക്കുന്നുണ്ട് ജനത്തെ. പക്ഷേ കേൾപ്പാൻ അവർക്ക് മനസ്സില്ല. അപ്പം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട യാക്കോബിനെ പോലെ ആകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു കാശ് ചിലവാക്കണ്ട, ഒരു ചിലവുമില്ല. അതാ പറയുന്നത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും
ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. വീണ്ടും പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവൻ നൽകുവാൻ തക്കണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ചിട്ട് നമ്മെ വിളിക്കുകയാണ്. മറ്റൊരുത്തനും രക്ഷയില്ല, ആകാശത്തിൻ്റെ കീഴെ ഭൂമിക്കും ഇത് മനുഷ്യരുടെയിൽ നാം രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഇത് നമ്മൾ പറഞ്ഞു തന്നാൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ല, ആർക്കും കേൾക്കാൻ മനസ്സില്ല. സ്വർഗമുണ്ടെന്ന് ചിന്തിക്കുന്നവർ പോലും വിശ്വസിക്കുന്നത് സ്വർഗത്തിൽ എങ്ങനെയും ചെല്ലാം. ഇല്ല, ഒറ്റ വഴിയേ ഉള്ളൂ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നെന്ന് പറഞ്ഞ യേശു ക്രിസ്തു മാത്രം. അത് മനസ്സിലാക്കാൻ ഇന്ന് ആർക്കും സാധ്യമല്ല. യേശു ക്രിസ്തു മാത്രമെന്ന് പറയുമ്പോൾ മരണത്തെ ഭയപ്പെടുന്ന മനുഷ്യന് ധൈര്യമായിട്ടൊരു കാര്യം വിശ്വസിക്കാം, മരിച്ചാലും ജീവിക്കുമെന്ന് പറഞ്ഞ യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. ലോകത്തിലുള്ള സകല നേതാക്കന്മാരും ജനിച്ച് വളർന്ന് മരിച്ചു പോയപ്പോൾ കർത്താവ് യേശു ക്രിസ്തു ജനിച്ച് മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. പൗലോസ് പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റു. ആ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളൂ, അതാകുന്നു എൻ്റെ സുവിശേഷം. ഈ സുവിശേഷം എന്ന് പറയുന്നത് മതം മാറലല്ല, കാശ് കൊടുത്ത് മതം മാറ്റലല്ല, തങ്ങളെ സഭ മതവും വില ഉപേക്ഷിച്ചിറങ്ങുന്നതല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ വിശ്വാസം വരുത്തുക, എന്ത്, മരണത്തെ ഭയപ്പെടാതെ ജീവിക്കാനുള്ള ഒരു വിശ്വാസം വരുത്തുക. ആ വിശ്വാസം ആരിലാണ്? മരണത്തെ ജയിച്ച ഒരുവനിൽ. ആ മരണത്തെ ജയിച്ച ഒരുവനിൽ വിശ്വസിക്കുമ്പോൾ, അവൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നിത്യജീവന് അവകാശിയായി മാറുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫോർമുലയാണത്. കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, മനുഷ്യനൊന്നും ചെയ്യണ്ട, മനുഷ്യൻ്റെ പ്രവൃത്തിക്ക് കാരണമല്ല. അപ്പോൾ വിശ്വസിക്കുന്ന ഒരുത്തനെ കർത്താവ് തിരഞ്ഞെടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യാക്കോബിനെ കർത്താവ് തിരഞ്ഞെടുത്തു, നമ്മെ കർത്താവ് തിരഞ്ഞെടുക്കുന്നു. ആ തിരഞ്ഞെടുപ്പിൻ്റെ കീഴിൽ നമ്മളായിക്കഴിഞ്ഞാൽ വായിക്കുന്നത്, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന യാക്കോബെ, യാക്കോബെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ അരുളിച്ചെയ്യുന്നു, ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ, നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. അപ്പോൾ ദൈവം കൂടെ ഇരിക്കുമ്പോൾ വെള്ളത്തിൽ കൂടെ കടന്നാലും, നീ നദികളിൽ കൂടെ കടക്കുമ്പോൾ അവൻ നിൻ്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നം വരുമ്പോൾ നീ പ്രശ്നത്തിന് മീതെ നടക്കും, പ്രശ്നം നിന്നെ മുക്കുകയില്ല, പ്രശ്നം നിന്നെ ദഹിപ്പിക്കത്തില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല. സാധാരണ മനുഷ്യൻ ഏതെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ ആണ്ടു പോകുമ്പോൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ഒരുത്തിന് ആ പ്രശ്നത്തെ അതിജീവിക്കാനുള്ള കൃപയുണ്ട്, കൃപ തരും ദൈവം. ഞാൻ പറയട്ടെ, നമ്മൾ പ്രാർത്ഥിച്ചാൽ വിടുതലിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, ദൈവത്തിൻ്റെ വാഗ്ദത്തം പ്രാപിച്ചാൽ മതി. ഞാൻ പറയട്ടെ, ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യബോധമുള്ളവരായി ജീവിക്കാൻ കഴിയുമോ? അങ്ങനെ കഴിയുന്നവർക്ക് മനസ്സിലാകും ദൈവം എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്, ദൈവം എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ ദൈവം തിരഞ്ഞെടുത്തതാണെങ്കിൽ നദികളിൽ കൂടെ കടക്കുമ്പോൾ കവിയത്തില്ല, തീയിൽ കൂടെ കടക്കുമ്പോൾ ദഹിക്കു പോകത്തില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല. അപ്പോൾ യാക്കോബിൻ്റെ ദൈവം കൂടെ ഉണ്ടെങ്കിൽ, തുടർന്ന് യെശയ്യാവ് 41 അധ്യായം 3 വാക്യത്തിൽ വായിക്കുന്നു, നിൻ്റെ ദൈവവും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിൻ്റെ രക്ഷകൻ, നിൻ്റെ മറുവിലയായി ഞാൻ മിസ്രയീമിനെയും നിനക്ക് പകരം കൂശിനെയും സേവയെയും കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനാണ്, ഞാൻ നിൻ്റെ രക്ഷകൻ. 4 വാക്യത്തിൽ വായിക്കുന്നു, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി, ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിൻ്റെ ജീവനുപരം ജാതികളെയും കൊടുക്കുന്നു. നീ എനിക്ക് വിലയേറിയവനായി, മാന്യനായി. അപ്പോൾ കർത്താവ് നമ്മളെ വിലയേറിയവനും മാന്യനുമായി സ്നേഹിച്ചിരിക്കയാൽ, കാരണം എന്താ, തൻ്റെ ഏകജാതനായ പുത്രനെ തന്നെ നൽകി, ആരും നശിച്ചു പോകാതിരിപ്പാൻ. അപ്പോൾ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പിതാവായ ദൈവം കൊടുത്ത വില തൻ്റെ ഏകജാതനായ പുത്രൻ്റെ ജീവനായിരുന്നു. ഇത് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചുവെന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പ്രൈസ് ഗോഡ്. ആ 3 കോടതികൾ 5 പ്രാവശ്യം വിസ്തരിച്ചിട്ട് ഞാനിവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് വിധി പറഞ്ഞ ശേഷമാണ് കുരിശിൽ തറയ്ക്കാനായിട്ട് വിധിക്കുന്നത്. ആ കാലത്തെ ഏറ്റവും നീചമായ ശിക്ഷയ്ക്ക് യേശുവിനെ പാത്രമാക്കി. യേശു എങ്ങനെ മരിക്കണമെന്ന് 22 സങ്കീർത്തനത്തിൽ വ്യക്തമായി പറഞ്ഞിരുന്നു.
അവൻ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു. ആ ശിക്ഷ, ആ ഉത്തരത്തിലുള്ളൊരു മരണശിക്ഷ ഈ 22 സംഗീതത്തിൽ ദാവീദ് എഴുതുമ്പോൾ ഉണ്ടായിട്ടേ ഇല്ല, ലോകത്തിലില്ല. എന്നാൽ AD 1 റോമൻ ഗവൺമെൻറ് ഇസ്രായേലിനെ ഭരിച്ച സമയത്ത് പുതിയ ശിക്ഷാരീതിയായിട്ട്, വധശിക്ഷാരീതിയായിട്ട് നീചന്മാരെ കൊല്ലുവാൻ ഈ ശിക്ഷ നടപ്പാക്കി. ക്രൂശിന്മേൽ കൈയും കാലും തുളച്ച് കൊല്ലുക, തൂക്കി കൊല്ലുക. അപ്പോൾ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി എങ്ങനെ മരിക്കുമെന്ന് പോലും ദൈവവചനം വ്യക്തമാക്കിയിരുന്നു. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചുവെന്ന് ഒന്ന് വിശ്വസിക്കുന്നതിന് ഒരു ചിലവുമില്ല. പക്ഷേ നമുക്ക് മനസ്സില്ല. യേശു വിളിക്കുന്നു, യേശു എന്നെ തിരഞ്ഞെടുക്കുമെന്ന് ആഗ്രഹിക്കുന്നു, നിന്നെ മകനാക്കുവാൻ ആഗ്രഹിക്കുന്നു, സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു, തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നു. എത്ര പേര് ഇന്ന് രാത്രി അവൻ്റെ തിരഞ്ഞെടുപ്പ് അംഗീകരിക്കും? അതിന് സാധിക്കുമെങ്കിൽ ദൈവം തീർച്ചയായിട്ടും അവരെ ദഹിപ്പിക്കാതെ, മുങ്ങി പോകാതെ, നദികളിൽ മീതെ കവിഞ്ഞാവാതെ സൂക്ഷിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പ്രൈസ് ഗോഡ്. 43 5 വാക്യം തന്നെ വീണ്ടും പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. നിൻ്റെ സന്തതിയെ ഞാൻ കിഴക്കു നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് നിന്നെ ശേഖരിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് മാത്രമല്ല, നമ്മുടെ സന്തതിക്കും ഇതിൻ്റെ ഫലമുണ്ട്. കിഴക്ക് നിന്ന് വരുത്തും, പടിഞ്ഞാറ് നിന്ന് ശേഖരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കിഴക്കൻ രാജ്യങ്ങളിൽ പെട്ടതാണ് ഗൾഫ്, പടിഞ്ഞാറ് രാജ്യങ്ങളാണ് പാശ്ചാത്യ രാജ്യങ്ങൾ. അപ്പോൾ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ കിഴക്കൻ രാജ്യങ്ങളിലായാലും പാശ്ചാത്യ രാജ്യങ്ങളിലായാലും, എന്ന് പറഞ്ഞാൽ ഗൾഫിലായാലും യൂറോപ്പിലായാലും അമേരിക്കയിലായാലും കാനഡയിലായാലും, അവിടെ നിന്ന് ശേഖരിച്ച് സൂക്ഷിച്ച് കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. നീയുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിനുള്ള സ്നേഹത്തിൻ്റെ വലിപ്പത്തിൽ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നതുകൊണ്ട് നിനക്ക് മാത്രമല്ല ദോഷം തട്ടാതെ നിൻ്റെ മക്കളെയും പരിപാലിക്കാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ കിഴക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് നിന്നെ ശേഖരിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ കിഴക്കായാലും പടിഞ്ഞാറായാലും ഒരുപോലെ വിശ്വസിക്കുന്നവന് മാത്രമല്ല, വിശ്വസിക്കുന്നവൻ്റെ സന്തതിക്കും ഉണ്ടാകും. പ്രൈസ് ഗോഡ്. ഇനി 41:10 പറയുന്നത്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. അപ്പം നമ്മുടെ ഭയം മാറണമെങ്കിൽ ദൈവം കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം വേണം. യാക്കോബിനോട് പറയുന്നത്, നീ ഭയപ്പെടേണ്ട, ദൈവം ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. രണ്ടാമത് പറയുന്നു, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഇന്ന് രാത്രി ഏതെങ്കിലും വിധത്തിൽ ഭ്രമിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ആ ഭ്രമം മാറ്റാൻ, ഭയം മാറ്റാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ഞാൻ ദൈവം എൻ്റെ ദൈവമാകുന്നു, ഈ ദൈവം എൻ്റെ ദൈവമാകുന്നു. ഇത് വിശ്വസിക്കാൻ സാധിച്ചാൽ അതിൻ്റെ പുറകിൽ നിനക്ക് സമാധാനം വരും, സന്തോഷം വരും. ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് കുലുങ്ങാതെ നിൽക്കാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. ഇനി വീണ്ടും പറയുകയാണ്, നികത്തുവീൻ, വഴിയൊരുക്കുവീൻ, എൻ്റെ ജനത്തിൻ്റെ വഴിയിൽ നിന്ന് ഇടർച്ച നീക്കിക്കളവീൻ എന്ന് ഞാൻ അരുളി ചെയ്യുന്നു. എന്തിനാ ജനത്തിൻ്റെ വഴിയിൽ നിന്ന് ഇടർച്ച നീക്കിക്കളയുന്നത്? എന്തിനാണെന്ന് വെച്ചാൽ വായിച്ച താഴോട്ട് അടുത്ത വാക്യം വായിക്കുന്നത്, 15 വായിക്കുന്നത്, ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന് നാമമുള്ളവനുമായ ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും വിനയവുമുള്ളവരോടുകൂടെയും വസിക്കുന്നു. താഴ്മയുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ദൈവം അവനോടുകൂടെ വസിക്കാൻ ഇച്ഛിക്കുന്നു. സദൃശവാക്യം വായിക്കുന്നു, താഴ്മയ്ക്കും യഹോവഭക്തിക്കുമുള്ള പ്രതിഫലം മാനവും ജീവനും ദീർഘായുസ് അത്രേ. അപ്പോൾ ദൈവത്തോടുള്ള ഭക്തിയും താഴ്മയും ഉണ്ടെങ്കിൽ നമുക്ക് മാനമുണ്ട്, ധനമുണ്ട്, ജീവനുണ്ട്, ദീർഘായുസ്സുണ്ട്. നമ്മുടെ ജീവിതത്തെ പരിരക്ഷിക്കുവാൻ ദൈവം അങ്ങനെയാണ് കടമ്പെട്ടിരിക്കുന്നത്. നാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, ദൈവത്തെ ആദരിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മളെ കാക്കുവാൻ ദൈവം ശക്തനാണ്. യാക്കോബ് ദൈവത്തെ സ്നേഹിച്ചു, യഹോവയെ ആരാധിച്ചു, യാക്കോബ് നമസ്കരിച്ചു, യാക്കോബ് യഹോവയ്ക്ക് വേണ്ടി ജീവിച്ചു, യഹോവ പറഞ്ഞ പോലെ കേട്ടു, ദൈവം പറഞ്ഞ പോലെ നടന്നു. അതുകൊണ്ട് ദൈവം പറഞ്ഞു, യാക്കോബ് നീ എനിക്ക് വിലയേറിയവനാണ്, എനിക്ക് മാന്യനാണ്. മനസ്താപമുള്ളവരോട് വസിക്കേണ്ടതിന് ദൈവം നമ്മളുടെ കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേരാകും. പുതിയ നിയമത്തിൽ പറയുമ്പോൾ ദൈവം അവൻ നമ്മുടെ കൂടെ വസിക്കും. അതിനാണ് ദൈവം നമ്മളുടെ ഈ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. വിശ്വസിക്കുന്നവൻ്റെ ഹൃദയങ്ങളിൽ ദൈവം വസിക്കും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇനി വേറൊരു ഭാഗം വായിച്ചാൽ 46 സങ്കീർത്തനത്തിൽ വായിച്ചാൽ, ദൈവസങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിലവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങിയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും
അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാൽ അതിൻ്റെ കോപം കൊണ്ട് പുറത്തുനിൽ കുലുങ്ങിയാൽ നാം ഭയപ്പെടുകയില്ല. അതിന് നാല് കാരണങ്ങളാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. 46:4 ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. രണ്ടാമത്തെ കാരണം, ദൈവം അതിൻ്റെ മധ്യമുണ്ട്. അപ്പോൾ ഒരു നദിയുണ്ട്, ദൈവം അതിൻ്റെ മധ്യമുണ്ട്. 46:7 സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമ്മോടുകൂടെ ഉണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. അപ്പോൾ ഒന്നാമത്തെ കാരണം, ഒരു നദിയുണ്ട്. 2, ദൈവം അതിൻ്റെ മധ്യമുണ്ട്. 3, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമ്മോടുകൂടെ ഉണ്ട്. 11 വീണ്ടും പറയുന്നു, സൈന്യങ്ങളുടെ ദൈവമായ നമ്മോടുകൂടെ ഉണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗം ആകുന്നു. അപ്പോൾ യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. യാക്കോബിനെ തിരഞ്ഞെടുത്ത ദൈവം നമ്മുടെ കോട്ടയും ശരണവും സങ്കേതവും ദുർഗവുമായി മാറും. എപ്പോഴെന്നറിയാമോ? അവൻ കൂടെയുള്ളപ്പോൾ. നമ്മൾ ഒറ്റക്കാരും വിശ്വസിച്ചാൽ മതി, സമുദ്രം ഇരച്ചു കലങ്ങുമ്പോൾ ഒരു ചെറിയ നദിയുണ്ട്, ഒരു ചെറിയൊരു വിശ്വാസമുണ്ട്. ഞാൻ കുലുങ്ങത്തില്ല, ഞാൻ നിലനിൽക്കും, ഞാൻ പിടിച്ചു നിൽക്കും. ലോകം മുഴുവൻ ഭയപ്പെടുന്ന സമയത്തും ധൈര്യത്തോടെ നിൽക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വിശ്വാസം വന്നാലും മതി, ഞാൻ ഉറച്ച് നിൽക്കും, കുലുങ്ങാതെ നിൽക്കും. കാരണം ഒരു നദിയുണ്ട്, ദൈവത്തിൻ്റെ തിരുനിവാസത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു നദി. ദൈവം അതിൻ്റെ മധ്യത്തിലുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്യുമ്പോൾ മധ്യത്തിൽ സമാഗമ കൂടാരത്തിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഭയപ്പെടാതെ മരുഭൂമിയിൽ യാത്ര ചെയ്തു, മരുഭൂമിയിൽ വെള്ളമില്ലാത്ത സ്ഥലത്ത് യാത്ര ചെയ്തു. അവരുടെ യാത്രയിൽ അവർക്ക് രാവിലെ മന്ന, പാടപ്പക്ഷി, കൂടെ സഞ്ചരിക്കുന്ന പാറയിൽ നിന്ന് വെള്ളം. അവരെ പരിപാലിച്ചു ദൈവം. ഒരു ദിവസമോ രണ്ട് ദിവസമല്ല, 40 വിതയ്ക്കലില്ല, കൊയ്യലില്ല, പക്ഷേ ദൈവം വർഷിപ്പിച്ചു കൊടുത്തതുകൊണ്ട് അവർക്ക് ഭക്ഷിക്കാൻ മന്ന കിട്ടി, കാടപ്പക്ഷി കിട്ടി, കുടിക്കാൻ വെള്ളം കിട്ടി. മനുഷ്യർ വേണ്ടത് എന്തെന്ന് നൽകി നടത്താൻ ദൈവത്തിന് കഴിയുമെന്ന് ഒരു ദിവസമല്ല, 40 40. ഇത് ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്, അല്ലാതെ കെട്ടുകഥയല്ല. ഇസ്രായേൽ മക്കൾ പുറപ്പെട്ടു വന്ന് കനാൻ ദേശത്ത് എത്തിയത് 40 കൊണ്ടാണ്. വേറെ ഒന്നും അത്ഭുതം വിശ്വസിക്കാത്തവനും ഈ ഒരു അത്ഭുതം വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ല. മരുഭൂമിയിൽ ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്ത് യാക്കോബിനെ കണ്ട് കൺമണി പോലെ ചുറ്റി പരിപാലിച്ചെന്ന് പറഞ്ഞാൽ യാക്കോബിൻ്റെ സന്തതികളെ പരിപാലിച്ചു, മരുഭൂമിയിൽ പരിപാലിച്ചു. മരുഭൂമി ഇന്നുമുണ്ട്, ആ മരുഭൂമി ഇന്നുമുണ്ട്. ആ മരുഭൂമിയിൽ ആവശ്യത്തിന് വെള്ളവും ഭക്ഷണവുമില്ലാതെ ഒരു മനുഷ്യനും ഇന്ന് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. 3 ആ മരുഭൂമിയിൽ കൂടെ വെള്ളമില്ലാതെ യാത്ര ചെയ്യാൻ പറ്റത്തില്ല, ഒരു ദിവസം പറ്റത്തില്ല. എന്നാൽ ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒരു ആഴ്ചയോ ഒരു മാസമോ അല്ല, ഒരു വർഷമോ അല്ല, 40 ഈ മരുഭൂമിയിൽ കൂടെ 600,000 പുരുഷന്മാരടങ്ങുന്ന ഏതാണ്ട് 30,000 ജനങ്ങൾ സഞ്ചരിച്ചു എന്ന് പറയുന്ന അത്രയും വലിയൊരു അത്ഭുതം ഇനി ഇല്ല. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക, ഇത് ചരിത്രമാണ്, ഹിസ്റ്ററിയാണ്. അതിൻ്റെ തലമുറ ഇന്നും ഇസ്രായേലിൽ ജീവിച്ചിരിക്കുകയാണ്. ഇസ്രായേലിയർ യഹൂദർ അതിൻ്റെ ബാക്കിയാണ്. ആ 40 പിതാക്കന്മാർ മരുഭൂമിയിൽ സഞ്ചരിച്ചതിൻ്റെ അടുത്ത തലമുറയാണ്. ഈ മരുഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ അവരുടെ വസ്ത്രം ജീർണിച്ചില്ല, കാല് വീങ്ങിയില്ല. യഹോവ തന്നെ തനിയെ അവരെ നടത്തി. ജീവിതത്തിൽ പ്രയാസമില്ലാതെ വന്നില്ല, ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ അവിടെയെല്ലാം ആ പ്രയാസങ്ങളെ തരണം ചെയ്യുവാൻ ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പ്രയാസമില്ലെന്നല്ല, പ്രയാസം ഉണ്ടാകും, പക്ഷേ നാം ഒറ്റയ്ക്കല്ല തരണം ചെയ്യുന്നത്, ദൈവത്താലായിരിക്കും തരണം ചെയ്യുന്നത്. അത് ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മുടെ തിരഞ്ഞെടുപ്പ് മനസ്സിലാക്കിയാൽ അത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഞാൻ തനിയെ മരുഭൂമി ക്രോസ് ചെയ്യേണ്ട, എൻ്റെ കൂടെ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്വമായി ഇസ്രായേൽ മക്കളുടെ കൂടെ ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നതുപോലെ, അവരെ ദിനംതോറും ജയോത്സവമായി നടത്തിയതുപോലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാനും ദയോത്സവമായി നടക്കും. ഈ വിശ്വാസം ഈ കൊറോണ ബാധിച്ച് എല്ലാവരും ഭയപ്പെട്ടിരുന്ന കാലത്ത് നമുക്കുണ്ടാകട്ടെ. അങ്ങനെ സകല ഭയങ്ങളും മാറി ജീവിക്കാൻ കർത്താവ് നമ്മൾ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. യാക്കോബിനെ തിരഞ്ഞെടുത്ത ദൈവം, യാക്കോബിനെ സ്നേഹിച്ച ദൈവം, വിലയേറിയനും മാന്യനുമായി യാക്കോബിനെ സ്നേഹിച്ച ദൈവം, മരുഭൂമിയിൽ ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്ത് അവനെ കൺമണി പോലെ കണ്ട് ചുറ്റി പരിപാലിച്ച ദൈവം, ഈ നാളുകളിൽ നീ തിരഞ്ഞെടുത്ത നിൻ്റെ മക്കളെ
പരിപാലിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ എന്താണെന്ന് ഈ സമയത്ത് അവർ അറിയട്ടെ കർത്താവേ. നശിപ്പിക്കുന്ന പകൽ സഞ്ചരിക്കുന്ന സംഹാരത്തെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും പകൽ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് സംഹരിക്കുന്ന ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് സംഹരിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല എന്ന് ഒരു ബാധയും നിൻ്റെ കൂടാരത്തോട് അടുക്കുകയില്ലെന്ന് പറഞ്ഞ ദൈവമേ, ധൈര്യപ്പെടുത്തണമേ, ജനത്തെ ധൈര്യപ്പെടുത്തണമേ. ഒരു ബാധയും ഞങ്ങളുടെ കൂടാരത്തോട് അടുക്കുകയില്ലെന്ന് ധൈര്യപ്പെടുത്തണമേ. ഞങ്ങളെ മാത്രമല്ല ഞങ്ങളുടെ സന്തതിയെയും ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന്, കിഴക്കുള്ളവരെയും പടിഞ്ഞാറുള്ളവരെയും ശേഖരിക്കുന്ന ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് ഒരു വലിയ വിശ്വാസം ദൈവമേ കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശ വരുത്താൻ സമ്മതിക്കരുതേ. ഒരു സംഭവം കൊണ്ടും ഒരു വിശ്വാസി പോലും നിരാശപ്പെടുവാൻ ഇടയാകരുത്. മാത്രമല്ല ലോകമെങ്ങും ഭീതിയിലായിരിക്കുമ്പോൾ ഈ ഭീതിയെ മാറ്റത്തക്കവണ്ണം ഈ രോഗത്തെ ലോകത്തിൻ്റെ 5 വൻകരകളിൽ നിന്നും കർത്താവെ നീ തുടച്ചു നീക്കണമേ. മരണസംഖ്യ നിൽക്കട്ടെ, മരണസംഖ്യ സ്റ്റോപ്പ് ചെയ്യട്ടെ. ഇനി മരിക്കാതെ വണ്ണം അവൻ ജനത്തെ രക്ഷിക്കണം. മാത്രമല്ല ഇത് വ്യാപനം തടയണമേ. ഈ മഹാമാരി വ്യാപിക്കാതിരിക്കാൻ ദൈവം ചിലത് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജനത്തിൻ്റെ പ്രാർത്ഥന കേട്ട് വിടുവിക്കുമാറാണമേ. ആരാധനാലയങ്ങൾ പോലും അടച്ചിട്ടിരിക്കുന്ന ഈ സമയത്ത് അവരവരവരുടെ വീടുകളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കണമേ. ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്ന് പ്രാർത്ഥിച്ചാലും ആ സ്വർഗത്തിൽ നിന്ന് കേട്ട് ഉത്തരമരുളാമെന്ന് ശലോമോനോട് ദൈവം അരുളി ചെയ്ത് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ഭവനത്തിൽ, ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സന്തതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആൺകുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പെൺകുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കൊച്ചുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരെയും യേശുവിൻ്റെ രക്തത്താൽ വലയം ചെയ്ത് കണ്ണുണി പോലെ കാത്ത് ചുറ്റി പരിപാലിച്ച് സൂക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മരണം എത്രയും വേഗത്തിൽ ഒഴിഞ്ഞു പോകുവാൻ, ഈ മഹാമാരി എത്രയും വേഗത്തിൽ നീങ്ങിപ്പോകുവാൻ സ്വർഗസ്നായ ദൈവം സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ ഞങ്ങളുടെ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും തുടർന്ന് ഈ സമയത്ത് തന്നെ നിങ്ങളോട് സംസാരിക്കുന്നതിന് എനിക്ക് സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.